സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈബ്രറിയിൽ ചിതലരിച്ചും മഴ നനഞ്ഞും പുസ്തകങ്ങൾ നശിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് ലൈബ്രറിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസർച്ച് ലൈബ്രറിയാണിത്. അപൂർവങ്ങളായ പുസ്തകശേഖരങ്ങളടങ്ങിയ ലൈബ്രറിയുടെ അവസ്ഥ കാണുക. ചിതലരിച്ചും മഴ നനഞ്ഞും പുസ്തകങ്ങൾ നശിച്ചിരിക്കുന്നു. വായിച്ച് വളരുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കപ്പെട്ട സർക്കാരിൻ്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിനകത്ത് ശരിക്കും നടന്നുകൂടാത്തതാണ്. 30 കൊല്ലമായി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈബ്രറി ഈ ഇടുങ്ങിയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മാറി മാറി വന്ന ഭരണ നേതൃത്വങ്ങൾ പുസ്തക സംരക്ഷണത്തിനായി യാതൊന്നും ചെയ്തില്ലെന്ന് വ്യക്തം. മാത്രമല്ല, ഇക്കാലയളവിനുള്ളിൽ നിരവധി പുസ്തകങ്ങൾ ഇവിടെ നിന്നും നഷ്ടമായതായും ജീവനക്കാർ ആരോപിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി ലൈബ്രറി പൂർണ്ണമായും തുറന്നു പ്രവർത്തിക്കാതിരുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത്. പുസ്തകങ്ങൾ വീണ്ടെടുക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഭരണ നേതൃത്വം. ചിതലേറിയിരിക്കുന്ന പുസ്തകങ്ങൾ, അതിൽ 3 ടൈപ്പ് ഉണ്ട്. പാർഷ്യലി ഡാമേജ്ഡ് ആയിട്ടുണ്ട്, ഫുള്ളി ഡാമേജ്ഡ് ആയിട്ടുണ്ട്, കുറേ നല്ല പുസ്തകങ്ങൾ, ഒരു കുഴപ്പമില്ലാത്തതും ഉണ്ട്. അപ്പോൾ ഇത് 3 സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടേ ഏതാണോ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈബ്രറിയിലുണ്ടായ ഈ നഷ്ടം വിലമതിക്കാനാകില്ല. ഈ പുസ്തക മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.